പ്രിയക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഈജിപ്തിലെ മണലാരണ്യത്തിൽ ദീർഘനാൾ കഠിന തപസ്സനുഷ്ഠിച്ച വിശുദ്ധനാണ് മക്കാറിയോസ്. 30 വയസ്സിലായിരുന്നു അദ്ദേഹം താപസ ജീവിതം ആരംഭിച്ചത്. യുവത്വത്തിൽ തന്നെ ദൈവോന്മുഖമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. പക്ഷേ ആ കാലത്ത് അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി ഒരു സ്ത്രീ രംഗത്ത് വന്നു. തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിതാവ് മക്കാറിയോസ് ആണെന്നായിരുന്നു ആ സ്ത്രീയുടെ ആക്ഷേപം. താൻ നിരപരാധിയാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ആളുകൾക്ക് വിശ്വാസമായില്ല. അവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും നിരന്തരം ആക്ഷേപിക്കുകയും ചെയ്തു. കുട്ടിയുടെ യഥാർത്ഥ പിതാവ് പിതൃത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകാതിരുന്നതുകൊണ്ട് മക്കാറിയോസ് ആ സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടിയെ സഹായിക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ജോലി ചെയ്ത് പണം സമ്പാദിക്കുവാൻ തുടങ്ങി. സ്ത്രീക്ക് പ്രസവിക്കുവാനുള്ള സമയമെടുത്തു. പക്ഷേ ആ സ്ത്രീ വേദന കൊണ്ട് പുളഞ്ഞതല്ലാതെ പ്രസവം നടന്നില്ല. അപ്പോൾ അവൾക്ക് തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യം വന്നു. മക്കാറിയോസ് തെറ്റുകാരനല്ലെന്നും അദ്ദേഹം വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യനാണെന്നും ആ സ്ത്രീ ഏറ്റുപറഞ്ഞു. അതോടെ അവളുടെ പ്രസവം നടന്നു. അപ്പോൾ ജനം മുഴുവൻ മക്കാറിയോസിനോട് മാപ്പ് ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിമർശനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും മുൻപിൽ മക്കാറിയോസ് തളർന്നില്ല, ഒളിച്ചോടിയതുമില്ല. ദൈവം എല്ലാം കാണുന്നു, അവിടത്തേക്കെല്ലാം അറിയാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ദൈവം തന്നെ കാത്തുകൊള്ളുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ആ വിശ്വാസമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. നമുക്ക് സുഖവും സന്തോഷവും തരുന്ന ആശയങ്ങളെയും ആളുകളെയും നാം ഇപ്പോഴും ശ്രദ്ധിക്കും. നമുക്കിഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ആശയങ്ങളെയും ആളുകളെയും നാം അവഗണിക്കുന്നു. 1 Petros 5:7, അവ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.